പീസ് റേഡിയോയിൽ അടുത്തതായി സമാധാനം ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് സമാശ്വാസ സന്ദേശവുമായി വോയിസ് ഓഫ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ രോഹിംഗ്യ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന വിഷയമാണ് ടി കെ അഷറഫ് അവതരിപ്പിക്കുന്നത് വസ്സലാമു ബഹുമാനരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ സഹോദരങ്ങളെ അസലാമലൈക്കും വറഹമത്തുള്ള ഓൺലൈൻ മീഡിയകൾ പരിശോധിക്കുന്ന ഏതൊരാളുടെയും നെഞ്ചകം തകർന്നു പോകുന്ന കാഴ്ചകളാണ് ഇന്ന് മ്യാൻമറിൽ നിന്നും റോഹിങ്ക്യൻ മുസ്ലിമീങ്ങളുടെ ദയനീയ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചിത്രങ്ങളിൽ വേദനിക്കാത്ത ഏതെങ്കിലും ഹൃദയങ്ങളുണ്ട് എങ്കിൽ അത് മനുഷ്യഹൃദയമല്ല അത് കരിങ്കല്ലാണ് അത് പാറക്കല്ലുകളാണ് ഈ ദയനീയമായ ചിത്രങ്ങൾക്ക് ചുവട്ടിൽ പോലും മനുഷ്യത്വമില്ലാത്ത കമൻ്റുകൾ ടൈപ്പ് ചെയ്യുന്ന ആ വിരലുകൾ അവരുടെ ഹൃദയങ്ങൾ അവരുടെ വികാരങ്ങൾ അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം അപകടമാണ് വരുത്തി തീർക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ് ഇവിടെ എല്ലാവരും ആലോചിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം എല്ലാവരും പരാതി പറയുന്നു ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല അറബ് രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് അതിന് പരിഹാരം കാണുന്നില്ല മീഡിയകൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അത് പ്രസക്തവുമാണ് അതിനൊക്കെ പലതിനും ഉത്തരങ്ങളുണ്ട് ചിലതൊന്നും ഉത്തരങ്ങളില്ലാത്തതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഘട്ടത്തിൽ ഒരിക്കലും തന്നെ നിഷേധാത്മകമായ ചിന്തകൾ ഉയർന്നു വരാൻ പാടില്ല അപൂർവം ചിലരെങ്കിലും പറയുന്നു മുസ്ലിങ്ങളുടെ അള്ളാഹു മരിച്ചിരിക്കുന്നു എന്നൊക്കെ ഞഴുതുപില്ല ഒരിക്കലും അങ്ങനെ പറയരുത് മുസ്ലിമുകൾക്കായിട്ട് അള്ളാഹു ഇല്ല അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാവരുടെയും സ്രഷ്ടാവാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ആ അള്ളാഹു ലോകത്തുണ്ടാകുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു യുക്തിയും ഒരു കാരണങ്ങളും ഉണ്ടാകും അത് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രം ഇതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് ആ അനുഭവിക്കുന്നവർക്ക് പരീക്ഷണമാണ് ആ രംഗങ്ങൾ കാണുന്ന നമുക്ക് പരീക്ഷണമാണ് ലോകത്തുള്ള ഭരണാധികാരികൾക്ക് പരീക്ഷണമാണ് ഈ പ്രശ്നങ്ങളിൽ ഓരോരുത്തരും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന വിഷയത്തിൽ നമ്മൾ എല്ലാവരും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ഇത് വെച്ചുകൊണ്ട് ഇനി എനിക്ക് മതത്തിൽ തന്നെ വിശ്വസിക്കേണ്ടതില്ല കാരണം കാരുണ്യമില്ലാത്ത ദൈവമാണ് ആ ദൈവത്തിൽ എന്തിനു വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിന്റെ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതെ ആ വ്യക്തിയെയും അള്ളാഹു ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ട് പരീക്ഷിക്കുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് പരീക്ഷണം പല രീതിയിലും കടന്നു വരും അതിനോട് ഏറ്റവും ക്രിയാത്മകമായി ക്ഷമാപൂർവമായിരിക്കണം വിശ്വാസികൾ അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരവസ്ഥയിൽ അള്ളാഹു ഇടപെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല കാരണം പരീക്ഷണങ്ങളുടെ പാരമ്യതികൾ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ അള്ളാഹു സഹായത്തിനെത്തിയിട്ടുണ്ട് എന്നതാണ് ചരിത്ര ഇസ്ലാമിക ചരിത്രം ഇത്രയും കാലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അവിടെ വേദനത്തുനിന്ന് മരിച്ചുപോയ പീഡനങ്ങളേറ്റുപോയ ഏറ്റുപടഞ്ഞ് മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അവരുടെ വിശ്വാസത്തിനും അമലസ്വാ ലിഹാത്തുകൾക്കും അനുസരിച്ചു കൊണ്ട് ഉള്ളാഹു തക്കതായ പ്രതിഫലം നൽകും സ്വർഗം നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് അത് അവർക്ക് ഒരിക്കലും തന്നെ ഒരു നഷ്ടമാവുകയില്ല എന്നത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നാം ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത് അള്ളാഹു കൃത്യമായി ഖുർആാനിലൂടെ പറഞ്ഞു നിങ്ങളെ നാം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിലയുറപ്പിക്കാം നിങ്ങൾ എന്തുവേണം അൻ തുമ്മുൽ ഇങ് കും തുമ്മു മിനിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാരെന്നാണ് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുകയും വ്യക്തിപരമായി തന്നെ ഓരോരുത്തരും എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൽ എൻ്റെ നാടിൻ്റെ വിശ്വാസത്തിൽ എന്താണ് ഇസ്ലാമിക വിരുദ്ധമായിട്ട് ഉള്ളത് എന്ന് കണ്ണ് തുറന്ന് കാണാനും അതോടൊപ്പം തന്നെ കാതു കുറിപ്പിച്ചത് കേൾക്കാനും എന്നിട്ട് ആ തെറ്റുകളെ ഉണ്ട് എങ്കിൽ അതിനെ തിരുത്താനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതല്ലാതെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വിശ്വാസങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തി മുന്നോട്ട് പോയിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്തുകൊണ്ട് അള്ളാഹു ഇടപെടുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അള്ളാഹു സഹായിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ് ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് മഹറിച്ച് കേവല പേരുള്ള സമുദായത്തെ സംരക്ഷിക്കുമെന്നല്ല ീങ്ങൾ യഥാർത്ഥ വിശ്വാസികളായ ആളുകളാണ് എങ്കിൽ അവരെ സഹായിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ വിശ്വാസത്തിൽ മായം കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ഒരു വിശദമായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഉമമു അലൈക്കും ഭക്ഷണ തളിയിലേക്ക് വിഷന്നവരുടെ കൈ പോലെ മുസ്ലിം സമുദായത്തിന്റെ നേർക്ക് ശത്രുക്കളുടെ കയ്യ് പല ഭാഗത്തു നിന്നും കടന്നു വരും അങ്ങനെ ഒരു കാലം വരും അപ്പോൾ പറയുന്നവൻ ചോദിക്കുന്നവൻ ചോദിച്ചു വമിൻ അന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കാല അപ്പോൾ അവിടുന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും പക്ഷേ വല കിന്നക്കും ഉസാ ഉസാ അവർ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പു ചവറുകളെ പോലെ പോലെയായിരിക്കും അവരുണ്ടാവുക കഴമ്പുള്ളവരല്ല കാമ്പുള്ളവരായിരിക്കുകയില്ല അവർ പൊങ്ങുതടികളെ ആയിരിക്കും മാത്രവുമല്ല വല മിൻ സുദൂരി എൻ അൽ മഹാബതമിൻകും അവരുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്നും ഈ സമുദായത്തെക്കുറിച്ച് ഉള്ള ഒരു പേടി ഒരു ഭയം ൂരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ ഹൃദയത്തിൽ അല്ലാഹു വഹുട്ട് കൊടുക്കുകയും ചെയ്യും അഥവാ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വഹനിട്ട് കൊടുക്കുകയും ചെയ്തു കാല കായിരം ഞാൻ അള്ളാ വമൽ വഹുൻ അപ്പോൾ ചോദിക്കുന്നവൻ ചോദിച്ചു റസൂലെ എന്ത് ഈ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാല അവിടുന്ന് പറഞ്ഞു മൗത്ത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി അല്ലെങ്കിൽ ഇഷ്ടം മരണത്തോടുള്ള ഉറുപ്പും മരിക്കാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥയും ദുനിയാവിനോട് വല്ലാത്ത മുഹബത്തും ഈ രണ്ടവസ്ഥ അന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള മുസ്ലിമീങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് റസൂൽ തിരുമേനി സുല്ലാഹു അലൈവിസല പറഞ്ഞു അങ്ങനെ ഈ അങ്ങനെയൊരവസ്ഥ വരുമ്പോൾ അത്തരം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾക്ക് യാതൊരു ഭയവും ഉണ്ടാവുകയില്ല മറിച്ച് ശത്രുക്കളെ ഇവർക്കാവും ഭയം ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തെ പരിശോധിച്ചാൽ ഈ ഹദീസ് യഥാർത്ഥത്തിൽ പുലർന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു മഹാഭൂരിപക്ഷത്തെടുത്ത് പരിശോധിച്ചാൽ അവരുടെ വിശ്വാസം ആചാരം അനുഷ്ഠാനം വേഷം വിധാനം സംസ്കാരം എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആണിനും സുന്നത്തിനും യോജിക്കുന്ന രീതിയിലല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നാമതായി അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം യഥാർത്ഥ ഉഗ്മിനുകളാവുക ദുനിയാവിനോടുള്ള ആർത്തി അവസാനിക്കുക അവസാനിപ്പിക്കുക ഞാൻ മരിച്ചു പോകേണ്ടവനാണ് എന്ന ചിന്തയുണ്ടാവുക അതനുസരിച്ച് കൂടുതൽ തെക്കുവയുള്ളവനാവുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അതുപോലെ തന്നെ വിദഗ്ഖത്തുകൾ ഒഴിവാക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന ഇഷ്ടദാസന്മാരായി മാറുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു പറഞ്ഞ ആ വാഗ്ദാനം അള്ളാഹു നിറവേറ്റും വക്കാൻ മുക്മിനീകളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന കാര്യം നിറവേറ്റും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം നമുക്കറിയാം റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിൽ അഭയാർത്ഥികളായി വിവിധ രാഷ്ട്രങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അതിൽ ഇന്ത്യ രാജ്യത്ത് എത്തിപ്പെട്ടിരിക്കുന്ന ഏകദേശം നാൽപ്പതിനായിരത്തോളം അഭയാർത്ഥികൾ അഭയാർത്ഥി കാർഡ് ഉള്ളവരാണ് ആ അഭയാർത്ഥി കാർഡ് ഉള്ളവരെ പോലും പുറന്തള്ളുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം തീരുമാനമെടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ഖേദകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് ഇതിനെതിരിൽ ഒരു മതേതര ഐക്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയിലെ അഭയാർത്ഥികളെ കാർഡുള്ള അഭയാർത്ഥികളെ അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഇവിടെ സംരക്ഷിക്കണമെന്ന ഒരു പൊതു വികാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള ആളുകളൊക്കെ അത് പറയേണ്ടതുണ്ട് അങ്ങനെ അത്തരം ആ ആളുകളെ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കാൻ അതേപോലെ തന്നെ അവർക്ക് സഹായമെത്തിക്കാൻ ഇതിനൊക്കെ ഒരു കൂട്ടായ പരിശ്രമം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇതിനൊക്കെ തുടക്കം കുറിക്കാൻ കഴിയും കാരണം അങ്ങനെയുള്ള നല്ല മാതൃകകൾ ഒരുപാട് കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും കാരണം അഭയാർത്ഥികൾക്കുള്ള സഹായങ്ങൾ അത് വിശ്വസ്തമായി അവിടെ ഏൽപ്പിക്കാനും അത് വിതരണം ചെയ്യുവാനുമുള്ള സംവിധാനമൊക്കെ കൂടിയാലോചനയിലൂടെ ഒന്നിച്ചുണ്ടാക്കി അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അറിവില്ലാത്തത് ഒരിക്കലും നമ്മൾ പറയാൻ പോകരുത് ഇത്തരം സംഭവ വികാസങ്ങളെപ്പറ്റി അറിയാത്ത കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ മീഡിയകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കാം തിരുത്താം അതിന് മറുകുറിപ്പ് കൊടുക്കാം മറു വിശദീകരണം കൊടുക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം മറിച്ച് ഇവിടെയുള്ള മതേതര നിലപാടുകളുള്ള പത്രങ്ങൾ മീഡിയകൾ ഈ മീഡിയകളെയൊക്കെ അത് ചില 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 പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ചില പരാമർശങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ വരുമ്പോൾ അത് തിരുത്താനും അതിന് മറുകുറിപ്പ് കൊടുക്കുവാനും ആരോഗ്യകരമായി അതിനോട് സംവദിക്കുവാനും മറ്റു പത്രങ്ങളിലെ കോളങ്ങൾ ഉപയോഗിക്കുന്നതിനും ഒരു തകരാറില്ല പക്ഷേ ആ അതിൻ്റെ പേരിൽ അവർ വർഗീയ പത്രങ്ങളാണ് വർഗീയ മീഡിയകളാണ് എന്ന് പറഞ്ഞ് അവരെക്കൂടി വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും അത് വിവേകമില്ലാത്ത ഒരു രീതിയാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹൈന്ദവ വീടുകളിലുള്ള പല പത്രങ്ങളും അവർ മതേതര നിലപാടുകൾ പല രീതിയിലും പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ഇത്തരം തെറ്റായ രീതികൾ പ്രത്യേകിച്ച് മുസ്ലിം മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും വേട്ടയാടുന്ന രീതിയിലുള്ള വാർത്തകൾ ചില സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിന്തിൽ പ്രതികരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇത് വർഗീയ പത്രങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യാനുള്ള ആഹ്വാനങ്ങളൊക്കെ അത്ര നല്ല സുഖകരമായ ഒരു രീതിയല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മതേതര ബോധമുള്ള പരമാവധി ആളുകളെയും മീഡിയകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദോഷങ്ങളെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയാണ് വേണ്ടത് അതല്ലാതെ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരു ശുഷ്കമായ ഒരവസ്ഥയിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തെയും അതുപോലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ഒക്കെ നേരിടുന്നിടത്ത് രാജ്യത്തുള്ള എല്ലാ മതേതര നിലപാടുള്ള മതനിരപേക്ഷ നിലപാടുള്ള സമാധാനവാദികളായ ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഇന്ന് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു കൂടിയാലോചനക്ക് നമ്മുടെ രാഷ്ട്രീയ മത നേതൃത്വങ്ങളെല്ലാം സന്നദ്ധമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഒന്നിച്ചു മുന്നോട്ട് പോയി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു സാഹചര്യം സംജാതമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വോയിസ് ഓഫ് അസ്സാം സമാപിക്കുന്നു ഇന്ന് രോഹിംഗ്യ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന വിഷയമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് ബഹുമാന്യനായ ടി കെ അഷ്റഫ്